അവര് മനിത്തവ ആരെഴുത്തൻ പിന്തുടർന്നുവോ അനുഗമിച്ചുവോ هو بالتشديد وللأصيل تبع بحذف الألف وكسر الموحدة إذا رأى اتبع ينم تبع ينم رند ريبورت وانا اتبع ينم تبع ينم ما يدر عن قبيتشو ينم ذنيا ناشا وقد تمسك بهذا اللقب من زعم أن المشي خلفها أفضل إي بدا بريوغا مشتي بندو درنون والله بدا بريوغا مشتي سيلر إذا بديشتني إي لفظو مشتي بديشتني من زعم أن المشي خلفها أفضل ما يدل جنازة بيرجعنا ولا كرامن أتو سرستم إن سيرد وادي شتوت ولا حجة فيه لأنه يقال تبعه إذا مشى خلفه أو إذا مر به أو فمشى معه وكذلك اتبعه بالتشديد وهو افتعل منه إني ولا حجة فيه إن لا أدري تلبي لا كارنا لأنه يقال كارنا سيم فرح بدنا تبعه ഒരാളെ പിന്തുടർന്നു അല്ലെങ്കിൽ മയ്യത്തിനെ പിന്തുടർന്നു എന്ന് പറയുന്നത് ഇതാ മഷ ഖൽഫഹു മയ്യത്തിന്റെ പിറകെ നടന്നാലും ഔ ഇതാ മറ ബിഹി ഫമഷ മഅഹു അങ്ങനെ മയ്യത്തിന്റെ ഒപ്പം നടന്നാലും മയ്യത്തിന്റെ അനുഗമിച്ചു എന്ന് പറയാം ഇത്തബ എന്നുള്ള വാക്കാണെങ്കിൽ അവൻ തന്നെ ഇനി അതിനോട് തുടർന്നാണ് വഖദ് ബയ്യനൽ മുറാദൽ ഹദീസിൽ ആഖറു അൽ മുസഹഹു عند ابن حبان وغيره من حديث ابن عمر في المشي امامها ني മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് അത് ഇബ്നു ഹിബ്ബാൻ എന്ന് പറ സ്വഹീഹായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ചിലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ നടന്നതായിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുള്ള മുന്നിൽ നടക്കുന്നതിന്റെ ഫളീലിയത്തെ സംബന്ധിച്ച ഹദീസ് ഇനി നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ അതായത് ജനാസയുടെ മുമ്പിലാണോ പിറകിലാണോ നടക്കുന്നത് ഉത്തമം എങ്ങനെ നടന്നാലും മയ്യത്തിനെ അനുഗമിച്ച് പ്രതിഫലം ലഭിക്കും എങ്കിലും കൂടുതൽ ഉത്തമം ഏതാണ് മയ്യത്തിന്റെ മുമ്പിൽ നടക്കണോ പിറകെ നടക്കണോ മയ്യത്ത് കെട്ടിപ്പിടിക്കുന്ന ആളെന്തായാലും മയ്യത്തിന്റെ കെട്ടിപ്പിടിക്കുന്ന ആളുകൾ ഇനി മയ്യത്തിന്റെ പിറകെ നടക്കണോ ജനാസയുടെ പിറകെ നടക്കണോ മുമ്പിൽ നടക്കണോ എന്നത് സംബന്ധിച്ച ചർച്ചയുണ്ട് ഇതിലേതാണ് അഫ്ദലി എന്ന വിഷയത്തിൽ ഇമാമുകൾക്ക് ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞിരിക്കുന്നത് എന്താണ് മുന്നിൽ നടക്കലാണ് അഫ്ദലി എന്നതാണ് ഈ വിഷയത്തിൽ അബൂ ഉമർ യൂസുഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ബർ എന്ന ഒരു ഇമാം അതായത് ഹിജ്റ 368 അദ്ദേഹം ജനിച്ചത് മുൻകാലക്കാരനായ ഇമാം അദ്ദേഹം അൽ ഇസ്തിദ്കാർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ചില വിവരങ്ങൾ അതിൽ നിന്നുള്ള വാർത്തകളാണ് അടുത്ത മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് മൊഡ്യൂൾ 3 അൽ ഇസ്തിദ്കാർ അൽ ജാമിഅ ലിമദാഹിബി ഫുഖഹാ അൽ അംസാർ ബാബു അൽ മഷി അമാമൽ ജനാസ ജനാസയുടെ മുന്നിൽ നടക്കൽ സംബന്ധിച്ച ബാബു എന്ന ബാബുവിന്റെ പേരന്നെ കൊടുത്തിരിക്കുന്നത് مالك عن شهاب أن رسول الله صلى الله عليه وسلم وأبا بكر وعمر كانوا يمشون أمام الجنازة إنما مالك إمام أبو بكر بريان ابن شهاب أن يرين له ريبورت أن دار رسول الله صلى الله عليه وسلم أبو بكر أذهب إلى عمر رضي الله عنهم رضي الله عنهما أمر اللام جنازة من بلا إنه نعم نرد هذا أن سمعت ريبورت أكتاب عند لينك كتان تعال قرطة من هذا ക്ലിക്ക് ചെയ്താൽ അതിന്റെ മുഴുവൻ ആ ഭാഗം വായിക്കാം ഇനി സുനൻ ഇബ്നു മാജ കിതാബുൽ ജനായിസ് ഹദീസ് 1483 വന്ന ഹദീസ് 1483 നമ്പറായിട്ട് വന്ന ഹദീസ് സുനൻ ഇബ്നു മാജ ആ ഹദീസിലും ഇത് സംബന്ധിച്ച പരാമർശമുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹദീസ് നസ്ർ ബിൻ അലി എന്ന് തുടങ്ങിയിട്ട് കാണാം അൻ അനസ് ബിൻ മാലിക് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറും വ ഉമറും വ ഉസ്മാനും യംഷൂന അമാമൽ ജനാസ എന്താണ് അനസ് ബിൻ മാലിക് എന്നിവർ റിപ്പോർട്ട് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അബൂബക്കറും ആയിരുന്നു ഉമറും ആയിരുന്നു ഉസ്മാനും ആയിരുന്നു റളിയല്ലാഹു അൻഹും അജ്മാഇൻ യംഷൂന അവർ നടക്കുമായിരുന്നു അമാമൽ ജനാസ ജനാസയുടെ മുന്നേ നടക്കുമായിരുന്നു ജനാസക്ക് മുമ്പിലായിരുന്നു ആര് നടന്നിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹും നടന്നിരുന്നത് എന്നാണ് റിപ്പോർട്ട് ഇനി മൂന്നാമത്തെ ക്ലിപ്പ് ഇനി ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുള്ള അവരുടെ അൽ ഇസ്തിദ്കാർ എന്ന കിതാബ് തുടരുന്നു പറയാം വഅർദഫ മാലിക് ഹാദൽ ഹദീസ ബി ഹദീസിഹി അൻ മുഹമ്മദ് ബിൻ മുൻഗദിർ അൻ റബീഅ ഇബ്നു അബ്ദുല്ലാഹി ബിൻ ഹദീർ അന്നഹു അഖ്ബറഹു അന്നഹു റഅ ഉമർ ബിൻ ഖത്താബ് യഖദ്ദിമു അന്നാസ് അമാമ ജനാസ ഫി ജനാസതി സൈനബ് ബിൻതി ജഹ്ഷ് ഇനി മറ്റൊരു റിപ്പോർട്ടാണ് അതായത് ഇമാം മാലിക് അവർ ഈ ഹദീസിനോട് നേരത്തെ പറഞ്ഞാൽ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും
ജനാസയുടെ മുമ്പിലായിരുന്നു നടന്നിരുന്നത് എന്ന ഇബ്നു ശിഹാബ് എന്നവർക്കിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ച ശേഷം അതിനോട് അർദഫ തുടർത്തി പറഞ്ഞിരിക്കുന്നു. എന്ത് വേറെ ഹദീസ്? മുഹമ്മദ് ബിൻ മുങ്കദിർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്, അതായത് അബ്ദുല്ലാഹിബ്നു അൽ ഹദീർ എന്നവർ പറയാണ് അന്നഹു അഖ്ബറഹു, നിശ്ചയം അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു അന്നഹു റആ ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടു. യുഖദ്ദിമുന്നാസ, ജനങ്ങളെ മുന്നേ നടക്കുന്നത്, യുഖദ്ദിമുന്നാസ ജനങ്ങളെയും കൊണ്ട് നടക്കുക, ജനങ്ങളെ മുന്നിൽ നടക്കുക, ഇങ്ങനെ അമാമ ജനാസ ജനാസയുടെ മുമ്പിലായി, ജനാസയുടെ മുമ്പിലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് മുമ്പേ മുന്നേ ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ ജനങ്ങൾ അതിന്റെ പിറകിൽ മയ്യത്ത് ജനാസ എന്ന കണക്കിന്. ഈ ജനാസത്തി സൈനബ ബിൻത് ജഹ്ഷ്, സൈനബ ബിൻത് ജഹ്ഷ് എന്നിവരുടെ ജനാസയുടെ വിഷയത്തിൽ, അവരെ ജനാസ കൊണ്ടുപോകുമ്പോ അവരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്നർത്ഥം. വൻ ഹിഷാം ബിൻ ഉർവ അൻഹു ഖാല മാ റഅയ്തു അബി ഖത്ത് ഫീ ജനാസതിൻ ഇല്ലാ അമാമഹ ഖാല സുമ്മ യഅതിൽ ബഖിയ ഫയജ്ലിസു ഹത്താ യമുറു അലൈഹി. ഇനി ഹിഷാം ബിൻ ഉർവ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അൻഹു ഖാല അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല അബി എന്റെ പിതാവിനെ, പത്തു തീരെ, പത്തു തീരെ പെട്ടാണെങ്കിലോ സൂച്ച പത്തു തീരെ, ഈ ജനാസത്തിൻ ജനാസയിൽ ഇല്ലാ മാമഹ ജനാസയുടെ മുമ്പിലല്ലാതെ ഞാൻ എന്റെ പിതാവിനെ കണ്ടിട്ടില്ല. കാരണം എന്നിട്ട് അദ്ദേഹം പറയണേ സുമ്മേത്തിൽ ബഖിയ, അങ്ങനെ ജനാസിന്റെ മുമ്പിൽ നടന്ന് നടന്ന് അദ്ദേഹം ബഖിയെത്തും, ബഖിയ എന്ന സ്ഥലത്ത് എന്ത് ബഖിയ കബറുകളുള്ള അവിടെ മറമാടാൻ കൊണ്ടുവന്നു. അപ്പൊ ഫയദിരിസു അവിടെ അദ്ദേഹം ഇരിക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്യും ഹത്താ യമുറു അലൈഹി, ജനങ്ങൾ നടന്നു വരുന്നതുവരെ, മുന്നേ നടന്നിട്ട് അദ്ദേഹം അവിടെ ചെന്നിരിക്കും, എന്നിട്ട് ജനങ്ങൾ എത്തുന്നവരെ. വാലിബ്നു ശിഹാബ് മറ്റൊരു റിപ്പോർട്ട്, അന്നഹു ഖാല അൽ മഷ്യു ഖൽഫൽ ജനാസതി മിൻ ഖതഇ സുന്നഹ്, മയ്യത്തിന്റെ പിറകെ ജനാസയുടെ പിറകെ നടക്കുക എന്നത് തെറ്റായ ചര്യയിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു ശിഹാബ് എന്നവരുടെ റിപ്പോർട്ട്. ഇനി واختلف العلماء في الافضل من ذلك ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഫ്ളരി ഏത് എങ്ങനെയാലും കുഴപ്പമില്ല എങ്കിലും ജനാസയുടെ മുമ്പിൽ നടക്കലാണോ പിറകെ നടക്കലാണോ അഫ്ളരി എന്ന വിഷയത്തിൽ ഉലമാക്കൾ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്നു. ഖാല മാലിക് ബിൻ അനസ് വല്ലൈഹു ഇബ്നു സഅദ് വശാഫിഈ വസ്ഹാബുഹും അസ്സുന്നത്തു അൽമശ്യു അമാമൽ ജനാസ വഹുവൽ അഫ്ളൽ വബിഹി ഖാല അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞാൽ മാലിക് ബിൻ അനസ് എന്നവരും ലൈഹ് എന്നവരും ലൈസ് ബിൻ സഅദ് ഷാഫിഈ റഹിമഹുള്ള ഇവരും അദ്ദേഹത്തിന്റെ അനുയായികളും ഷാഫിഈ റഹിമഹുള്ളയും ഷാഫിഈ മദ്ഹബുകാരി അസ്സുന്നത്തു സുന്നത്ത് അൽ മഷ്യ് അമാമൽ ജനാസ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് സുന്നത്ത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വഹുവ അൽ അഫ്ളു അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം പുണ്യകരം. വബിഹി ഖാല അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു ആര്? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അവരുകളും ഭൂരിപക്ഷ ഇമാമുകളും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി മോഡ്യൂൾ 4 കാണാം. വഖാല സൗരി ലാ ബഅസ ബിൽ മശ്യി ബൈന യദിഹ വഖൽഫഹ വഅൻ യമീനിഹ വശമാലിഹ ഇല്ലാ അന്നൽ മശ്യ ഇൻദഹും ഖൽഫഹ അഫ്ളു. ഇനി അൽ ഇസ്തിദ്കാർ എന്ന കിതാബിൽ അബൂ ഉമർ എന്നിവർ രേഖപ്പെടുത്തുകയാണ്, അതായത് ഈ മുന്നേ നടക്കൽ ആണ് കൂടുതൽ ഉത്തമം എന്ന ഹദീസുകളൊക്കെ പരാമർശിച്ച ശേഷം, കുറെ ഹദീസുകൾ പറഞ്ഞ് അതിന്റെ വിഷയങ്ങൾ പറഞ്ഞ ശേഷം പിറകിൽ നടക്കലാണ് ഉത്തമം എന്ന് പറയുന്നവരുടെ തെളിവുകളാണ് ഇനി പറയുന്നത്. സൗരി എന്നിവർ പറയുന്നു ലാ ബഅസ കുഴപ്പമില്ല ദിൽ മഷി ബൈന യദൈഹ മയ്യത്തിന്റെ മുമ്പിൽ നടക്കുന്നത് കൊണ്ടോ വഖൽഫഹ അതിന്റെ പിറകെ നടക്കലോ വഅന്യമീനിഹ വശമാരിയ വലതു ഭാഗത്തൂടെ ഇടതു ഭാഗത്തൂടെ നടക്കലോ ഇല്ല അന്നൽ മഷി അഇന്ദഹും ഖൽഫഹ അഫ്ളു. എന്നാൽ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നുണ്ട് മയ്യത്തിന്റെ ജനാസയുടെ പിറകിൽ നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന്. ഇതാണ് ലൈസ് സൗരി ഇമാം സൗരി സുഫിയാൻ സൗരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. وحجه هؤلاء ومن قال بقولهم حديث علي من روايه عبد الرحمن بن ابزا ابي امكارته بقوله ابو ادي طالعت അപ്പോൾ ഇനി മയ്യത്തിന്റെ പിറകെ ജനാസയുടെ പിറകെ പോവലാണ് നടക്കലാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നവർ സൂചിപ്പിക്കുന്ന ഹദീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. വഹുജ്ജതു ഹാഉലായി ഇക്കൂട്ടരുടെ തെളിവ് ഹുജ്ജത്ത് വമൻ ഖാല ബിഖൗലിഹിം അവരുടെ അഭിപ്രായം പറഞ്ഞവരുടെയും എന്താണ് ഹദീസു അലിയും മിൻ റിവായത്തി അബ്ദുറഹ്മാൻ ബിൻ അബ്സ അലി റളിയല്ലാഹു അൻഹു ഹദീസാണ് തെളിവായിട്ട് പറയുന്നത്. അതായത് അബ്ദുറഹ്മാൻ ബിൻ അബ്സ എന്നിവർ റിപ്പോർട്ട് ചെയ്തതാണ് ഹദീസ്. ഖാല അദ്ദേഹം പറഞ്ഞു ആര് പറഞ്ഞു അബ്ദുല്ലാഹിബിനു
അബ്ദുൽ റഹ്മാൻ ബിൻ അബ്സ എന്നിവർ പറയാണ് റിപ്പോർട്ട് ചെയ്യാണ് ഹദീസ്. ഈ ഒരു അസർ കുന്തു അംഷി മഅ അലിയ്യ ഫി ജനാസത്തിൻ വഹുവ ആഹിദി ബിയദി വഹുവ യംഷി ഖൽഫഹ വഅബൂബക്റിൻ വഉമറു യംഷിയാനി അമാമഹ ഫഖൽതു ലഹു ഫി ദാലിക فقال إن فضل الماشي خلفها على الماشي أمامها كفضل صلاة المكتوبة على صلاة النافلة وإنهما لا يغلمان ذلك ولكنهما يسهلان على الناس. هذا الحديث إذا أثر على رسول الله صلى الله عليه وسلم. هذا حديث لا علي رضي الله عنه إلا أن له رپورت علي رضي الله عنه قلت مثلا رپورت فيها أرانا رپورت فيه عبد الرحمن بن أبزا إنه أنا رپورت فيه هذا هم أرانيو കുന്തു അംശി മാലിയൻ ഫി ജനാസത്തിൻ ഒരു ജനാസയുടെ കൂടെ ഞാൻ അലിയുള്ളാഹിന്റെ കൂടെ പോവുകയായിരുന്നു. ഒരു ജനാസ പോകുമ്പോൾ ജനാസയുടെ അനുഗമിക്കുമ്പോൾ ഞാൻ അലിയുള്ളാഹിന്റെ കൂടെയായിരുന്നു. വഹുവ ആഹിദും ബിയദി അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, കൈ പിടിച്ച് നടക്കണം ജനാസയുടെ കൂടെ. അപ്പോ വഹുവ യംഷി ഖൽഫഹ അലിയുള്ളാഹി നടന്നിരുന്ന എവിടെയായിരുന്നു? ജനാസയുടെ ഖൽഫ്, ഖൽഫ് പിറകിൽ, ശ്രദ്ധിക്കണം പിറകിൽ എവിടെയായിരുന്നു? വഹുവ അബൂബക്റും ഉമറും യംഷിയാനി അമാമഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ജനാസയുടെ മുമ്പിലുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഫഖൽതു ലഹു ഫി ദാലിക അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ ആരോട് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അബ്ദുൽ റഹ്മാൻ ബിൻ അബ്സ എന്നിവർ പറഞ്ഞു, അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിലാണല്ലോ നടക്കുന്നത്, നമ്മൾ പറകിലാണല്ലോ എന്നുള്ള വിഷയം സൂചിപ്പിച്ചു. ഫഖാല അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഫദല മാഷി ഖൽഫഹ മയ്യത്തിന്റെ ജനാസയുടെ പിറകിൽ നടക്കുന്ന ആളുടെ ഫതിൽ പുണ്യം ശ്രേഷ്ഠത എന്നത് അലൽമാഷി അമാമഹ ജനാസയുടെ മുമ്പിൽ നടക്കുന്ന ആളെക്കാളുള്ള ശ്രേഷ്ഠത എന്നത് കഫദിൽ സലാത്തിൽ മക്തൂബത്തി അല സലാത്തിൻ നാഫില സലാത്തിൽ മക്തൂബ ഫർള് നമസ്കാരത്തിന് സുന്നത്ത് നമസ്കാരത്തെക്കാൾ എന്തുമാത്രം ശ്രേഷ്ഠത ഉണ്ടോ അതുപോലെയാണ്. കാരണം മയ്യത്തിന്റെ പിറകെ നടക്കലാണ് സുന്നത്ത് അല്ലെങ്കിൽ ഫതിൽ കൂടുതൽ എന്ന്, ശ്രേഷ്ഠത കൂടുതൽ എന്നാണ് ആ ഇത് വെച്ചിട്ട് മനസ്സിലാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് അലി റളിയല്ലാഹു തുടർന്ന് പറയാൻ വൈന്നഹുമാലി നിശ്ചയം അവർ രണ്ടുപേരും, അതായത് അബൂബക്കർ റളിയല്ലാഹു ഇവർക്ക് രണ്ടുപേർക്കും ഇത് അറിയാം ലാലിക്ക അത് വലാക്കിന്നഹുമ പക്ഷെ അവർ രണ്ടുപേരും യുസഹ്ഖിലാനിഅന്നാ ജനങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് മുന്നിൽ നടക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട്. പക്ഷെ ഈ ഹദീസ് ഇതുപോലുള്ള ഹദീസുകളും ഈ വിഷയത്തിൽ പിറകിൽ നടക്കലാണ് അഫ്ദലി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അഫറുകളൊക്കെ അത് അതിനൊക്കെ ഇലകുണ്ട്, അതായത് ന്യൂനതകൾ ഉണ്ട് എന്ന് അബൂ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉമർ റഹിമുല്ലാഹി അവർ ഇവിടെ പറയുന്നു അൽ ഇസ്തിദ്ഖാർ എന്ന കിതാബിൽ പരാമർശിക്കുന്നുണ്ട്. തംഹീദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബ് ഇത് വിശദമായി പരാമർശിക്കുന്നു എന്ന് അദ്ദേഹം ഈ കിതാബിൽ പറയുന്നുണ്ട്. ഇനി കുറെ കൂടി ഹദീസുകൾ, അതായത് മയ്യത്തിന്റെ ജനാസയുടെ പിറകെ നടക്കലാണ് കൂടുതൽ ഉത്തമം എന്നതിന് കുറെ കൂടി ഹദീസുകൾ പരാമർശിച്ച ശേഷം അബൂ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും മയ്യത്തിന്റെ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് ഉത്തമം എന്നതിനെ സൂചിപ്പിക്കുന്ന ഹദീസുകളും വീണ്ടും പരാമർശിച്ചിട്ട് പറയുന്ന ഭാഗമാണ് ഇനി കൊടുക്കുന്നത്. അലിസ്തിദ്ഖാറിൽ മോഡ്യൂൾ 5 അലിസ്തിദ്ഖാർ എന്ന കിതാബ് തുടർന്ന് പറയാം. അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ ഈ കൊടുത്ത കൊടുത്തൊരു ഹദീസ് അതിന്റെ ഉള്ളടക്കം ഞാൻ പറയാം. അതായത് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരിക്കൽ മയ്യത്തിന്റെ പിറകെയാണ് നടക്കേണ്ടത്, അതിന്റെ ആശയം പറയുന്നത് ഇവിടെ ഇബാറത്ത് കൊടുത്തിട്ടില്ല. അപ്പോ മയ്യത്തിന്റെ പിറകെയാണ് നടക്കേണ്ടത്, കാരണം മയ്യത്ത് ഇങ്ങനെ കാണുക പിറകെ നടക്കുമ്പോ അല്ലെ, അപ്പോ ഇതിനൊക്കൊരു ഇബാറത്തുണ്ടാകും. മയ്യത്തുസ്കാരത്തിലും പിന്നെ ജനാസയിൽ പങ്കെടുക്കുന്നതിനൊക്കെ ഫളിന്റെ ഒരു ഒരു ഗുണം എന്താണ്? ഒന്ന് മയ്യത്തിന് ഗുണം കിട്ടണം, എന്ത്, നമ്മുടെ പ്രാർത്ഥന കൂടി. മറ്റൊന്നെന്താണ്? ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ആഹാരത്തിനെ കുറിച്ച് മരണത്തെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ നമുക്ക് മനസ്സിലൊരു ഇബാറത്തുണ്ടാകും എന്നാണ്. ഈ മയ്യത്തെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണുന്നു, നേരത്തെ നമ്മൾ മുമ്പ് പോകുമ്പോൾ അത് നേരെ കാണുന്നില്ല, മയ്യത്ത് പറയുകയല്ലേ. അതൊരു ആ ഒരു സെൻസിൽ അലി റളിയല്ലാഹു റിപ്പോർട്ട് കാണാം. അപ്പൊ ഇതിനൊക്കെ ന്യൂനതകളുണ്ടെന്ന് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ സഹിയാന്ന് പറയുന്നവരുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാകാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി മോഡ്യൂൾ 5 ഇനി അഞ്ചാമത്തെ ക്ലിപ്പാണ്. മോഡ്യൂൾ 5 കാണാം. അൽ ഇസ്തിദ്ഖാർ തുടർന്ന് പറയാം. قال عمر ابو عمر انه قال المشي امام الجنازه اكثر عن العلماء من الصحابه والتابعين ومن بعدهم من الخالفين وهو مذهب الاجازيين وهو الافضل ان شاء الله. ابداهم الاستذكار തുടർന്ന് പറയുന്നു المشي امام الجنازه ജനാസയുടെ മുമ്പേ നടക്കൽ اكثر عن العلماء ഉലമാക്കളിൽ നിന്ന് അധികവും റിപ്പോർട്ട് അങ്ങനെയാണ്, ഫളിയത്ത് അങ്ങനെയാണ്, പുണ്യം കൂടുതൽ അങ്ങനെയാണ് എന്നാണ് ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള ഉലമാക്കൾ? സഹാബത്തി സഹാബാക്കളിൽ നിന്നുള്ള ഉലമാക്കൾ
വത്താബിഈന താബിഈങ്ങളിൽ നിന്നുള്ള ഉലമാക്കളും വമൻ ബഅദഹും അവർക്ക് ശേഷം ഉള്ളവരിൽ നിന്നുള്ള ഉലമാക്കളും ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൽ മഷ്യു അലൽ ജനാസതി അഫ്ദൽ, അതായത് ജനാസയുടെ മുമ്പേ നടക്കലാണ് ശ്രേഷ്ഠകരം. വഹ മദ്ഹബുൽ ഹിജാസിയ, ഹിജാസുകാരുടെ മദ്ഹബ് അഭിപ്രായം അതാണ്. വഹുവൽ അഫ്ദൽ ഇൻഷാഅല്ലാ, അതാണ് ഇൻഷാഅല്ലാ ഏറ്റവും പുണ്യകരം. വലാ ബഅസ ഉന്ദി ബിൽ മഷ്യി ഖൽഫഹ وحيث شاء المسي منها لأن الله عز وجل لم يحضر ذلك ولا رسوله ولا أعلم أحدا من العلماء كره ذلك ولا ذكر أن مشي الماشي خلف الجنازة يحبط أجره فيما ويكون كمن لم يشهدها ولا بأس عندي يندرد نورن إلا في فرايتين ورب ملا لا بأس من ذا ورب ملا إنه ورب ملا بالمشي خلفها ما يتنى بيرغيان أرنو ينجد വഹൈസു ഷാ അൽ മാസി മിൻഹ, ഈ മാസി നടക്കുന്ന ആൾ ഏത് ഭാഗത്തൂടെ നടന്നാലും, അയാൾ എങ്ങനെ ഉദ്ദേശിച്ച് ഏത് രൂപത്തിൽ നടന്നാലും, പിന്നെ ഏത് ഭാഗത്താണെങ്കിലും കുഴപ്പമില്ല, വലത് ഭാഗത്തോ അടുത്ത ഭാഗത്തോ മുമ്പിലോ പിറകിലോ നടന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അസ് വജൽ, സെയിം, കാരണം അല്ലാഹു അസ് വജൽ ലം യഹ്ദുർ ദാലികാണ്, അത് നിരോധിച്ചിട്ടില്ല, അല്ലാഹു അത് നിരോധിച്ചതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. വല റസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ അത് നിരോധിച്ചിട്ടില്ല, റസൂൽ നിരോധിച്ചിട്ടില്ല പിറകെ നടക്കുന്നത്. വല ആയിരമു, എനിക്കറിയുകയില്ല, അഹദം മിനൽ ഉലമായി, ഉലമാക്കളിൽ നിന്ന് ആരും കരിഹ ദാലിക്ക, അതിനെ വെറുത്തതായി, എന്നാൽ മയ്യത്തിന്റെ പിറകെ നടക്കുന്നത് വെറുത്തതായിട്ട് ഒരു ഉലമാക്കും വെറുത്തതായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. വലാതാക്കര, പരാമർശിച്ചിട്ടില്ല, ഒരു അരിമും പരാമർശിച്ചിട്ടില്ല, അന്നമഷിയൽ മാഷി ഹൽബൽ ജനാസ യുഹബിത് വജ്റഹു, മയ്യത്തിന്റെ പിറകെ നടക്കുന്ന ആളുടെ അജ്ർ, കൂലി നഷ്ടപ്പെടുമെന്ന് ഫിഹ ആവശ്യത്തിൽ, മയ്യത്തിനെ അനുഗമിക്കാത്തവരെ പോലെയാകും അയാൾ എന്ന് ആരും പറഞ്ഞതായിട്ടും എന്റെ അറിവിൽ ഇല്ല എന്ന് അബൂ ഉമർ എന്നവർ അദ്ദേഹത്തിന്റെ അൽ ഇസ്തിദ്ഖാർ എന്ന കിതാബിൽ പറയാം. എന്നിട്ട് പറയണേ, വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ശയ്യഅ ജനാസതൻ വസല്ല അലൈഹ കാന ലഹു ഖിറാതുൻ മിനൽ അജ്ർ വമൻ ഖഅദ ഹത്താ തുദ്ഫന കാന ലഹു ഖിറാതാനി വൽ ഖിറാതു കഉഹുദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് പിന്നെ ഇത് പരാമർശിക്കുന്നത്. ഇത് പറഞ്ഞ ശേഷം അബൂ ഉമർ എന്നവർ, അതായത് മൻഷയ്യ ജനാസത്തൻ, ആരെടുത്തൊരു ഒരു ജനാസ അനുഗമിച്ചുവോ, വസല്ല അലൈഹ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തു. കാലഹു ഖിറാതുൻ മിനൽ അജർ, അയാൾക്ക് ഒരു ഖിറാത്ത് കൂലി അജർ പ്രതിഫലമുണ്ട്. വമൻ ഖഅദ ഹത്താ തുദ്ഫന, നീ മരണപ്പെടുന്നത് വരെ ഒരാൾ അവിടെ ഇരുന്നു, കാലഹു ഖിറാതാനി, അയാൾക്ക് രണ്ട് ഖിറാത്ത് പ്രതിഫലമുണ്ട്. വൽ ഖിറാതു കഉഹുദിൻ, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വരും. വലം യഹുസ്സൽ മാഷി ഖൽഫഹ മിനൽ മാഷി അമാമഹ, ഈ ഹദീസിൽ പിന്നെ പിറകെ നടക്കുന്ന എന്നോ അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന എന്നോ പ്രത്യേകമാക്കിയിട്ടില്ല. എന്ത് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ മുന്നേ നടക്കൽ ആണ് കൂടുതൽ പുണ്യകരം എന്ന രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. പിറകെ നടക്കലാണ് പിന്നെ പുണ്യം, അല്ലെങ്കിൽ പിറകെ നടക്കലാണ് വേണ്ടത് എന്ന രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പം മുന്നേ നടക്കലാണ് പിന്നെ ഉത്തമം, കൂടുതൽ ഉത്തമം എന്ന ഹദീസുകളാണ് കൂടുതലായിട്ടുമുള്ളത്. ആ വിഷയത്തിലാണ് പിന്നെ കൂടുതൽ ഉലമാക്കളും അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പിറകെ നടന്നു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ഈ സെഷന്റെ തന്നെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു